ഹലോ ഗൈസ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ നമ്മൾ നമ്മുടെ മാൻഷനിലാണ്. ഇന്ന് രാവിലെ തന്നെ നമ്മളെ ബെന്നി വിളിച്ചിട്ടുണ്ടായിരുന്നു. ബെന്നി വിളിച്ചിട്ട് പുള്ളിക്കാരന് രണ്ട് കാറ് സ്റ്റീൽ ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്ത് കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇന്ന് കാറ് സ്റ്റീൽ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും രണ്ട് കാറാണ് സ്റ്റീൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ബാക്കി ഡീറ്റെയിൽസൊക്കെ ബെന്നിയുടെ അടുത്തേക്ക് പോകുമ്പോൾ പറയാമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത്. നമ്മളെന്തായാലും നമ്മുടെ ബെൻസ് ജി എൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എടുത്തിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ കാറിലേക്കൊക്കെ കയറിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോകുന്നതിന് മുമ്പ് നമ്മുടെ ടോർമച്ചാനെ പിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തായാലും രണ്ട് കാറാണ് സ്റ്റീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റീൽ ചെയ്യുന്ന രണ്ട് കാറും നമുക്ക് എടുത്തിട്ട് വരണം. അപ്പോൾ എന്തായാലും ഒറ്റ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ രണ്ടാളായിട്ട് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ടോർമച്ചാൻ്റെ മാൻഷനിലേക്ക് പോകണം. പുള്ളിക്കാരൻ അവിടെയാണുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് നേരെ പുള്ളിക്കാരനെ പിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ബെന്നിയുടെ ഗ്യാരേജിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മളോട് ബെന്നി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് സ്റ്റീലിങ്ങിനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ ടോർമച്ചാൻ്റെ മാൻഷനോട് അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മളെന്തായാലും നേരെ അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നേരെ മുമ്പിൽ കാണുന്നതാണ് നമ്മുടെ ടോർമച്ചാൻ്റെ മാൻഷൻ. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. പുള്ളിക്കാരൻ എന്തായാലും പുറത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നമുക്ക് അവിടെ നിന്ന് നേരെ ടോർമച്ചാനെ പിക്ക് ചെയ്തിട്ട് നേരെ നമ്മുടെ ബെന്നിയുടെ അടുത്തേക്ക് പോകണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡീലിംഗ് നടക്കാൻ പോകുന്ന ഒരു 11 ആവുന്ന സമയത്തേക്കാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിന് മുമ്പ് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് സ്റ്റീലിങ്ങും പരിപാടികളൊക്കെ തീർക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും കാര്യങ്ങളൊക്കെ വളരെ സ്പീഡാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ട്രോർമച്ചനോട് പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പുള്ളിക്കാരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കൂട്ടിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ട്രോർമച്ചാനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ ഇവിടെ നിന്ന് പോകേണ്ടത് നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോവാം നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ട്രോർമച്ചാനൊക്കെ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടിക്ക് വേറെ ലെവലായിട്ടുള്ളൊരു വണ്ടിയാണ്. അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ബെന്നിയുടെ അടുത്തേക്ക് എത്തണം. ഓക്കെ, ഇപ്പോൾ ഏകദേശം സമയം ഒരു 9:30 ആയിട്ടുണ്ട്. അപ്പോൾ 11 മണിക്കാണ് ഈ ഒരു ഡീലിംഗ് നടക്കുന്നതെന്നാണ് നമ്മളോട് ബെന്നി പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ഒരു ഡീലിങ്ങിൻ്റെ ഇടയിൽ പോയിട്ട് വേണം നമുക്ക് ഈ ഒരു കാർ സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ബാക്കി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ബെന്നി പറയും. ഓക്കെ, അപ്പോൾ എന്തായാലും ബെന്നിയുടെ ഗ്യാരേജിൽ എത്തിയിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് നേരം ഇതിൻ്റെ ഉള്ളോട്ടേക്ക് അങ്ങ് കയറാം. ഓക്കെ, ഇന്നെന്തായാലും പുള്ളിക്കാരൻ ഗ്യാരേജ് തുറന്നിട്ടില്ല. അപ്പം പുള്ളിക്കാരൻ അവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. കാരണം കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറാൻ വേണ്ടി മാത്രമായിട്ട് ഇത് തുറന്നുതരും. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇതിൻ്റെ ഉള്ളോട്ടേക്ക് അങ്ങ് കയറാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഗ്യാരേജിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ ബെന്നി ഇവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ പുള്ളിക്കാരനോട് പറ്റി ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കാം. എവിടെയാണ് ഈ സ്ഥലങ്ങൾ, എന്തൊക്കെയാണ് പരിപാടികൾ, കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ബെന്നിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെറിയുടെ സൈഡിലായിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ ഒരു ഡീലിംഗ് നടക്കുന്നത്. ഓക്കെ, അപ്പം ഇത് രണ്ട് ആൾക്കാർ തമ്മിലൊരു കാർ ഡീലിംഗ് ആണ്. അപ്പോൾ ആ ഒരു ഡീലിങ്ങിൻ്റെ ഇടയിൽ പോയിട്ട് വേണം നമുക്ക് ഈ ഒരു കാർ സ്റ്റീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ മൊത്തം നമുക്ക് രണ്ട് കാറാണ് സ്റ്റീൽ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ ആ ഒരു ലൊക്കേഷനിലോട്ടേക്ക് പോവാം. നമുക്ക് എന്തായാലും രണ്ട് കാർ സ്റ്റീൽ ചെയ്യണം. ഒന്ന് നമ്മുടെ മസ്റ്റാങ് ജി ടി ആണ്, രണ്ടാമത്തെ പോർഷെ എന്ന് പറയുന്നൊരു കാറാണ്. അപ്പോൾ ഈ രണ്ട് കാറാണ് നമുക്ക് സ്റ്റീൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോകണം. നമ്മൾ നമ്മുടെ കാർ എടുക്കാണ്ടാണ് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർ എടുത്ത് പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് എടുത്തിട്ട് വരാൻ വേണ്ടി 3 ആൾക്കാർ വേണ്ടി വരും. ഇപ്പോൾ നമ്മൾ ബൈക്ക് എടുത്തിട്ട് പോയിട്ട് ഇത് അവിടെ തന്നെ ഉപേക്ഷിച്ചിട്ട് ബാക്കി രണ്ട് കാർ എടുത്തിട്ട് തിരിച്ചു വരികയാണ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു ലൊക്കേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ആണ് നടക്കുന്നതെന്നാണ് നമ്മളോട് ബെന്നി പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി എവിടെയാണെന്ന് നമ്മൾ തപ്പി കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ ഇത് അത്യാവശ്യം ഹ്യൂജ് ആയിട്ടുള്ളൊരു പ്ലേസ് ആണ്. അപ്പോൾ ഇവിടെ എവിടെ വേണമെങ്കിലും ആ ഒരു ഡീലിംഗ് നടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ജസ്റ്റ് ചുറ്റി നോക്കി കണ്ടുപിടിക്കണം. ഓക്കെ, ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഹൈറ്റുള്ള ടവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ടവറിലൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് കാണാൻ പറ്റുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അപ്പുറത്തുള്ള ഒരു ടവറിലേക്കാണ് കയറേണ്ടത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു ട്രെയിൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു ട്രെയിന് പോയിട്ട് ഇരുന്ന് വരെ വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇപ്പുറത്ത് എത്തിയിട്ടുണ്ട്. നമുക്കിനി നേരെ വെച്ച് പിടിക്കുക. ഓക്കെ, എവിടെയാണ് ആ ഒരു ലാഡർ ഉള്ളത്? നമുക്ക് എന്തായാലും താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ആ ലാഡർ വഴി കയറി മേലോട്ടേക്ക് പോകണം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ലാഡർ കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ട്രവർ മച്ചാൻ എന്തായാലും താഴെ നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും നേരെ മേലോട്ടേക്ക് കയറാം. ഓക്കെ, ഇതിനും കുറച്ച് ഹൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും മെല്ലെ മെല്ലെ മേലോട്ടേക്ക് വലിഞ്ഞ് കയറണം. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വിഷ്വൽ കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ ഓക്കെ, അപ്പം ഇനി നമ്മളിതിൻ്റെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടുന്ന് നോക്കുന്ന സമയത്ത്
പ്രത്യക്ഷത്തിൽ കാണാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് സ്നൈപ്പ് ചെയ്ത് നോക്കാം എവിടെയെങ്കിലുമൊക്കെ കാണുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ എവിടെയും തൽക്കാലത്തേക്ക് കാണാനില്ല. ഓക്കെ, നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം ഇവിടെ എവിടെയും കാണുന്നില്ല, നമുക്ക് എന്തായാലും കുറച്ച് അങ്ങോട്ടേക്ക് ഒന്ന് പോയി. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ആ രണ്ട് കാറും ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെയാണെന്ന് തോന്നുന്നു ഒരു ഡീല് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അത്യാവശ്യത്തിന് ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ട്രവർ മച്ചാൻ എന്തായാലും മേലോട്ടേക്ക് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് തന്നെ നേരെ അങ്ങോട്ടേക്ക് തുള്ളി പോകാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും പാരഷൂട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. നമ്മൾ ഇവിടുന്ന് നേരെ അങ്ങോട്ടേക്ക് തുള്ളിയിട്ടാണ് പോകാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ട്രവർ മച്ചാൻ എന്തായാലും നേരെ അങ്ങോട്ടേക്ക് ആ ഒരു ബൈക്ക് എടുത്തിട്ട് വന്നോളും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് പാരഷൂട്ടൊക്കെ എടുത്ത് ഒരു ഹീറോ എൻട്രി തന്നെ ഇറങ്ങാം. പിന്നെ പറ്റുവാണെങ്കിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഒന്ന് വെടി വെച്ച് നിലത്ത് വിട്ടേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും പാരഷൂട്ടൊക്കെ ഇട്ട് ഒരു ഹീറോ എൻട്രി തന്നെ നടത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്തായാലും നമുക്ക് നേരെ എല്ലാവരും ഫയർ ചെയ്ത് അങ്ങ് നിലത്തിടാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്സിമം ഫയർ ചെയ്യുമ്പോൾ ആ കാറിന് കൊള്ളാതെ നോക്കാം. അത്യാവശ്യം നല്ല വിലപിടിപ്പുള്ള കാറാണ്, പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയാണ്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് സൂക്ഷിച്ചും കണ്ടൊക്കെയാണ് ഫയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പതിയെ പതിയെ ഫയർ ചെയ്യാം, അധികം തിടുക്കൊന്നും വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും മെല്ലെ മെല്ലെ ഫയർ ചെയ്തിട്ട് ഓരോരുത്തരെയായിട്ട് തീർക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഫയറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഓരോരുത്തരെയായിട്ട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ കുറേ ആൾക്കാരെയൊക്കെ നമ്മൾ വെടി വെച്ച് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ ഇനിയും ഒരുപാട് ആൾക്കാർ ബാക്കിയുണ്ട്. ഓക്കെ, എല്ലാവരും ആ കാറിന് ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഫയർ ചെയ്യാൻ കുറച്ചൊരു ഡിലേ എടുക്കുന്നത്, കാരണം കാറിന് കൊള്ളാതെ വേണം നമുക്ക് ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും കുറച്ച് കെയർഫുള്ളായിട്ട് ഫയർ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളെന്തായാലും ഹെഡ് ഷോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഏകദേശം ആൾക്കാരൊക്കെ തീർന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു മൂന്നാലെണ്ണം കൂടി ബാക്കിയുണ്ട്. ഓക്കെ, അപ്പം നമ്മളെന്തായാലും അവരെയും കൂടി ഓൾമോസ്റ്റ് അടിച്ചിടാനായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതെന്താണ് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീണ്ടും വീണ്ടും ആ കാറിൻ്റെ മുമ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അവരെ ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് പണിയാണ്. ഓക്കെ, എന്തായാലും ഒരുത്തം കൂടി ഇനി ആ ബാക്കി കാറിൻ്റെ അടുത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ അവനെയും തീർത്തിട്ടുണ്ട്. ഇനി ബാക്കി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോരുത്തരുണ്ട്, അവരെയും കൂടി നമുക്ക് തീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാർ എടുത്തിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം. ഓക്കെ, അപ്പോൾ ട്രവർ മച്ചാൻ ഇപ്പോഴത്തേക്ക് വരും. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ ഫയറിംഗ് ഒക്കെ തീർക്കുമ്പോഴേക്ക് ട്രവർ മച്ചാൻ ഇവിടെ എത്തും. ഓക്കെ, ഇവിടെ ആൾക്കാരൊക്കെ തീർന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ആൾക്കാരുണ്ട്, നമ്മൾ അവരെയും കൂടി തീർത്തിട്ടുണ്ട്. ഇനി ഇവിടെ എവിടെയും കാണാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കാം. എവിടെയെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവരെയും കൂടി അങ്ങ് തീർത്തേക്കാം. ഓക്കെ, ഇനി ഇവിടെ ഒന്നും ആരെയും കാണാൻ ബാക്കിയില്ല, നമുക്ക് ജസ്റ്റ് നമ്മുടെ കാർ എടുത്തിട്ട് ഇവിടെ നിന്ന് പോകാമെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഇവിടെ വീണ്ടും ഒരുത്തനെയും കൂടി കാണുന്നില്ല. ഓക്കെ, അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും തീർന്നിട്ടുണ്ട്, ഇനി ആരും ബാക്കിയില്ല. ഓക്കെ, അപ്പോൾ ട്രവർ മച്ചാനൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ കാറിന് ഒരു ഡാമേജും വരുത്താതെ തന്നെ എല്ലാവരെയും തീർത്തിട്ടുണ്ട്. ഓക്കെ, എവിടെയും ഡാമേജ് ഒന്നും കാണാനില്ല. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ആണ് നമ്മുടെ കാറുകൾ. ഈ യെല്ലോ കളറിലുള്ളതാണ് പോർഷ്യ എന്ന് പറയുന്ന കാറ്, മറ്റേ ഗ്രീൻ കളറിലുള്ളതാണ് നമ്മുടെ മസ്താങ് ജി ടി. ഓക്കെ, ഫോർഡ് മസ്താങ് ജി ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് കാറുകളാണ് ഇവിടുന്ന് ഇപ്പോൾ സ്റ്റീൽ ചെയ്തേക്കുന്നത്. എന്തായാലും നമ്മൾ ഈ രണ്ട് കാറും എടുത്തിട്ട് നേരെ ബെന്നിയുടെ ഗ്യാരേജിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ജി ടി മസ്താങ് ജി ടി എടുത്തിട്ടാണ് പോകാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ട്രവർ മച്ചാൻ ബാക്കിൽ പോർഷ്യ എടുത്തിട്ട് വരുന്നുണ്ട്. ഇനി എന്തായാലും നമുക്ക് നേരെ ഇതെടുത്തിട്ട് നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിലേക്ക് പോകണം. ഓക്കെ, അപ്പോൾ പോകുന്ന വഴിക്ക് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ഫെറിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നേരെ നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിലേക്ക് പോകണം. ഇവിടെ നിന്ന് എന്തായാലും കുറച്ച് ദൂരമുണ്ട്, നമ്മൾ കുറച്ച് ദൂരം ഡ്രൈവ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. അതുപോലെ തന്നെ നേരെ അങ്ങോട്ടേക്ക് പോകണം. നമ്മൾ വന്ന ബൈക്ക് നമ്മൾ അവിടെ ചാടിയിട്ടുണ്ട്, ആ ബൈക്ക് ബെന്നിയുടെ ബൈക്കായിരുന്നു. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞത് അത് എടുത്തിട്ട് പോയിട്ട് അതിവിടെ ചാടിയിട്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ അത് അത്യാവശ്യം ഡാമേജും കാര്യങ്ങളൊക്കെ ആയി, ഒന്നിനും ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു ബൈക്കായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് അവിടെ ചാടിയിട്ട് വന്നേക്കുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ബെന്നിയുടെ ഗ്യാരേജിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും ഈ കാർ നമുക്ക് നേരെ നമ്മൾ ഉള്ളോട്ടേക്ക് കയറ്റാം. നമ്മുടെ ബെൻസൊക്കെ അവിടെ പുറത്ത് തന്നെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കാറൊക്കെ എടുത്തിട്ട് ഉള്ളോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇന്ന് എന്തായാലും ബെന്നി നമ്മുടെ ഗ്യാരേജ് തുറന്നിട്ടില്ല. ഇങ്ങനൊരു സീനും കാര്യങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഇന്ന് ഗ്യാരേജ് അടച്ചു കൂട്ടി ഉള്ളിൽ ഇരിപ്പാണ്. ഓക്കെ, അപ്പം നമ്മളെന്തായാലും പുള്ളിക്കാരനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ട്രവർ മച്ചാനെ കാണാനില്ല. ഓക്കെ, അപ്പോൾ പുള്ളിക്കാരനും എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ രണ്ടാളും കാർ സക്സസ്ഫുള്ളായിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളതിൽ കുറച്ച് ചളിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ട്രവർ മച്ചാൻ പക്കാ നീറ്റായിട്ട് തന്നെ കാറ് കൊണ്ടുവന്നിട്ടുണ്ട്.
ഇനി എന്തായാലും നമുക്ക് തിരിച്ച് നമ്മുടെ മാൻഷനിലേക്ക് തന്നെ പോകണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ട്രവർ മച്ചാനെ പുള്ളിക്കാരനെ മാൻഷനിൽ നിന്ന് പിക്ക് ചെയ്തിട്ടാണ് വന്നത്. അതുപോലെ തന്നെ പുള്ളിക്കാരനെ കൂട്ടി കൊടുത്ത് തന്നെ കൊണ്ടിറക്കണം. ഓക്കെ, അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ കയറിയിട്ടുണ്ട് കാറിലേക്ക്. നമുക്ക് എന്തായാലും നേരെ ആദ്യം നമ്മുടെ ട്രവർ മച്ചാൻ്റെ മാൻഷനിലേക്ക് പോകണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ നമ്മുടെ മാൻഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും കാർ സ്റ്റീലിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും ബെന്നിക്ക് വേണ്ടിയിട്ട് ചെയ്ത് കൊടുത്താണ്. അപ്പോൾ നമ്മളെന്തായാലും രണ്ട് കാറും സ്റ്റീൽ ചെയ്തിട്ടുണ്ട്. രണ്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു കാറാണ്. ഓടിച്ചിട്ട് വരുമ്പോൾ തന്നെ നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വേറെ ലെവലായിട്ടുള്ള കാറായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി എന്തായാലും ബെന്നി അത് മോഡിഫൈഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ആർക്കെങ്കിലൊക്കെ മറച്ചു വെക്കും. അങ്ങനെ നമ്മളെന്തായാലും ട്രവർ മച്ചാൻ്റെ മാൻഷനിൽ എത്തിയിട്ട് നമുക്ക് എന്തായാലും പുള്ളിക്കാരനെ ഇവിടെ ഇറക്കി വിടാം. ഓക്കെ, അപ്പം ഗേറ്റൊക്കെ തുറന്നു നിന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ നമുക്ക് ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ നമ്മുടെ മാൻഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും പുള്ളിക്കാരനെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ റിവേഴ്സ് എടുത്തിട്ട് നമ്മുടെ മാൻഷനിലേക്ക് പോകണം. ഓക്കെ, അപ്പം നമ്മുടെ മാൻഷൻ എന്തായാലും ഇതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ്. അധികം ദൂരവും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഈ റോഡ് നേരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാൻഷന് എത്തി. ഓക്കെ, അപ്പം അടുത്തടുത്തായതുകൊണ്ട് ഇങ്ങനെ കുറച്ച് ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എപ്പം എന്താവശ്യത്തിനുണ്ടെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് പോകാൻ പറ്റുന്നൊരു ഡിസ്റ്റൻസിലാണ് രണ്ട് മാൻഷൻസും. അത് ഓക്കെ, അപ്പം അത് ഭയങ്കരമായിട്ടുള്ളൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ മാൻഷനിലും എത്തിയിട്ടുണ്ട്. പിന്നെ എന്തായാലും നമ്മുടെ ബെൻസ് കാർ നമുക്ക് നേരെ നമ്മുടെ ഗാരേജിലേക്ക് കയറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് തൽക്കാലത്തേക്ക് ഇതിവിടെ പാർക്ക് ചെയ്ത് വെക്കാം, പിന്നെ എടുത്തിട്ട് നമുക്ക് ഗാരേജിൻ്റെ ഉള്ളിലേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴേക്ക് കമൻറ്റ് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.